ബ്രദർ ഈ ഒരു സെക്കൻഡ് ഓക്കെ ബ്രദർ അബ്ദുൾ നമ്മൾ നമ്മൾ ടൈം ഒന്ന് വെച്ച് പോകാൻ വേണ്ടിയാണ് ഞാൻ ഒരു മിനിറ്റ് താങ്കൾക്ക് വേണ്ടി വെക്കുകയാണ് ഒരു മിനിറ്റ് അതിനുശേഷം എനിക്ക് വേണ്ടി അങ്ങനെ നമുക്ക് ഓർട്ടർ സംസാരിക്കാം ഓക്കെ എന്റെ സമയത്ത് താങ്കളോ താങ്കളുടെ സമയത്ത് ഞാനോ ആവശ്യപ്പെട്ടാലല്ലാതെ ഇടപെടാൻ പാടില്ല ഓക്കെ പറഞ്ഞോളൂ പറഞ്ഞോളൂ സ്ത്രീകളല്ലാതെ മറ്റൊരു സ്ത്രീകളും നമ്മുടെ കൃത്യല്ലേ അങ്ങനെ തന്നെ അല്ലേ എല്ലാവർക്കും പിന്നെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഉമ്മിൻ മുഖ്മിൻ എന്ന് പറയപ്പെട്ട അത് അവർ കൊടുത്ത ഒരു സ്ഥാനമാണ് ഉമ്മൽ മുഖ്മിൻ എന്നുള്ളത് അല്ലാണ്ട് ഉമ്മ എന്ന് വിളിക്കണം എന്നുള്ളതല്ല പറഞ്ഞത് അതായത് ഫാദർ ഓഫ് ദ നേഷൻ നമ്മൾ ഗാന്ധിജിയെ വിളിക്കുന്നത് എന്തെങ്കിലും എല്ലാവരും ഫാദർ ഫാദർന്നാണ് വിളിക്കേ അങ്ങനെയല്ല ഒരു സാധാരണ ബുദ്ധിയുള്ള മനുഷ്യരാണ് പറച്ച കാര്യമൊന്നുമില്ല എന്നിട്ട് ഇങ്ങനെ എന്തെല്ലാ പറയുന്നേ വൈരുദ്ധ്യായങ്ങനെ ഇപ്പൊ വൈരുദ്ധ്യാതെ ഇങ്ങനെ ചോറില്ല തിന്നെന്താ ചെയ്യ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് കളിക്കല്ലേ ഇങ്ങനെ കായകെണ്ട കാര്യത്തിൽ പറ ആൾക്കാര് ചിരിപ്പിക്കുന്ന കാര്യത്തിലുള്ള പൊട്ടത്തിനെ വിളിച്ചു ഓക്കേ ഗാന്ധിജി ഫാദർ ഓഫ് ദ നേഷൻ എന്ന് പറയുന്ന പോലെ ഇത് മനസ്സിലാക്കുള്ള വിവരം എനിക്കില്ലേന്ന് എനിക്ക് വിവരമുണ്ട് നിങ്ങളുടെ അള്ളാനാണ് ആ വിവരം ഇല്ലാത്തത് അള്ളാഹുവാണ് വിളിച്ചു പറഞ്ഞത് നിങ്ങളുടെ ഭാര്യമാരെ പോലും മാതാക്കളായിട്ട് പ്രഖ്യാപിക്കാൻ പാടില്ല നിങ്ങളുടെ മാതാക്കൾ നിങ്ങളെ പ്രസവിച്ച സ്ത്രീകളല്ലാതെ മറ്റാരുമല്ല എന്ന് പറഞ്ഞത് അള്ളാഹു ആണ് അത് വിവരക്കേടാണെങ്കിൽ അള്ളാഹു വിവരക്കേട് പറഞ്ഞു എന്നാണ് താങ്കൾ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ ഈ പറഞ്ഞ അള്ളാഹു തന്നെ അപ്പുറത്ത് നിന്നിട്ട് പറയാണ് മുഹമ്മദിന്റെ ഭാര്യമാര് ഉമ്മഹുത്തുമാണ് വ അർഹാമി മുഹമ്മദിന്റെ ഭാര്യമാര് എന്താണ് അവരുടെ സ്വന്തങ്ങളെ പോലെ തന്നെ അവരുടെ മാതാക്കൾക്ക് മാതാക്കളാണ് മാതാക്കൾ എന്ത് ശരിക്കും മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവരുടെ മാതാക്കളാകുന്നു അൽ അൻബിയു ഇടക്ക് കയറില്ലേ അൽ നബിയു ബിൽ മുൽമിന മിൻ നബിയുൽ ഇത് പറഞ്ഞിട്ട് പറയാണ് വ അബ്ജഹു ും മുഹമ്മദിന്റെ ഭാര്യമാര് മാതാക്കളാണ് ഇതാണ് ചോദ്യം പറഞ്ഞു ആയത് വായിച്ചു ആയത് വായിച്ചു എന്താ പറയുന്നത് പ്രസവിച്ച ഉമ്മമാർ അല്ലാണ്ട് ഉമ്മമാർന്ന് വിളിക്കാൻ പറ്റൂല ഓക്കെ അതാണ് ആയത് പറയുന്നേ ഉമ്മ ഉമ്മെന്ന് പറയുന്നതാ എല്ലാ നബിമാർ ഭാര്യമാരെല്ലാം ഉമ്മാളിക്കണതാ പറയുന്നേ എല്ലാരും ഉമ്മാണതാ പറയോ ഉമ്മൽ കൊടുക്കുന്ന കൊടുക്കുന്ന വിശേഷണം അവർക്ക് ഒരു അല്ലാണ്ട് ഓരോ ഉമ്മ എന്നാ പിന്നെ എന്റെ സമയം എടുക്കാം എന്റെ പൊന്ന് സഹോദര താങ്കൾക്ക് ഖുറാൻ എ ബി സി ഡി അറിയില്ലെങ്കിൽ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ ഖുറാനാകത്ത് പറയുന്നത് മാതാവിന്റെ സ്ഥാനം കൊടുക്കണമെന്നല്ല ഖുറാനാത്ത് പറയുന്നത് അതായത് പ്രവാചകന്റെ ഭാര്യമാര് അവരുടെ മാതാക്കളാണ് എന്നാ പറയുന്നത് അല്ലാതെ പ്രവാചകന്റെ ഭാര്യമാരെ മാതാക്കളെ പോലെ കാണണം പ്രവാചകന്റെ ഭാര്യമാരെ സത്യവിശ്വാസമല്ല മാതാവിന് സ്ഥാനം കൊടുക്കണം എന്നൊന്നും അല്ല ഖുറാം പറഞ്ഞത് ഉമ്മഹു ഉമ്മ ഹത്തുഹും ഉ പ്രവാചകന്റെ ഭാര്യമാര് ഹിസ് വൈഫ് എന്താണ് അവരുടെ ഉമ്മമാരാണ് ഉമ്മ ഹത്തുഹും അവരുടെ മാതാക്കളാണ് എന്നാൽ അതേ അള്ളാഹു തന്നെ ഇവിടെ പറയുകയാണ് അവരുടെ പ്രസവിച്ച സ്ത്രീകളല്ലാതെ മറ്റാരുമല്ല അവരുടെ മാതാക്കൾ ഇടക്ക് കയറിയാൽ ഹലോ 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 ഇടക്ക് കയറിയാൽ ഇടക്ക് കയറിയാൽ താങ്കളുടെ മ്യൂട്ട് താങ്കളുടെ മൈക്ക് മ്യൂട്ട് ചെയ്യും സംസാരിക്കേണ്ടത് എന്റെ സമയത്ത് ഇടക്ക് കയറാൻ പറ്റില്ല എന്റെ സമയത്ത് ഇടക്ക് കയറാൻ പറ്റില്ല ഒരു മിനിറ്റ് എന്റെ സമയമാണ് അത് ഇടക്ക് കയറാൻ സമ്മതിക്കില്ല ഓക്കെ എന്റെ സമയത്ത് താങ്കൾ ഇരുപത് സെക്കൻഡ് എടുത്തു എന്റെ സമയം എടുത്തിട്ട് താങ്കളെ സമ്മതിക്കത്തുള്ളൂ എന്റെ സമയം ഞാൻ കണ്ടിന്യൂ ചെയ്യാണ് ഇരുപത് സെക്കൻഡ് ഞാൻ കണ്ടിന്യൂ ചെയ്യണം ഇതിൽ നാൽപ്പത് സെക്കൻഡ് കൗണ്ടർ ടൈമർ വരുമ്പോൾ ഓക്കെ താങ്കളുടെ മൈക്ക് എന്റെ ഇരുപത് മിനിറ്റത്തേക്ക് താങ്കളുടെ മൈക്ക് മ്യൂട്ട് ചെയ്യുകയാണ് ക്ഷമിക്കുക ഓക്കെ ഇതിൽ ഫോർട്ടി ആകുമ്പോൾ ഞാൻ നടത്താം അവരുടെ മാതാക്കൾ അവരെ പ്രസവിച്ച സ്ത്രീകളല്ലാതെ മറ്റാരുമല്ല പിന്നെ മുഹമ്മദിന്റെ ഭാര്യമാർ അവരുടെ മാതാക്കളാണെന്ന് പറയുന്നത് മഹാവിഡിത്തവല്ലേ മുഹമ്മദിന്റെ ഭാര്യമാരാണോ അവരെല്ലാം പ്രസവിച്ചത് അവരുടെ മാതാക്കൾ അവരെ പ്രസവിച്ച സ്ത്രീകളല്ലാതെ മറ്റാരുമല്ല എന്ന് പറയുമ്പോൾ മുഹമ്മദിന്റെ ഭാര്യമാരാണോ ഈ ആളുകളെയൊക്കെ പ്രസവിച്ചത് എന്ത് അബദ്ധമാണ് അള്ളാഹു കൂടെ പറയുന്നത് പറഞ്ഞോളൂ താങ്കളുടെ സമയമാണ് ടൈമ് പറഞ്ഞോളൂ ഫാദർ ഓഫ് ദിവസം അതിന്റെ അർത്ഥം അടുത്ത എല്ലാവരും ഫാദർ ഓഫ് നേഷൻ ഗാന്ധിജിയാണ് എല്ലാ ഗാന്ധി കൊടുക്കുന്ന ഒരു ഫാദർ ഓഫ് ദേഷൻ സാധാരണ ഒരു ഇതിന് കൊടുക്കുന്ന ഒരു സ്ഥാനപ്പേരാണ് നമ്മളെ ഭാര്യമാർക്ക് കൊടുത്തൊരു സ്ഥാനപ്പേർ ഉമ്മിൽ മൊമീൻ അല്ലാണ്ട് ഉമ്മ എല്ലാരും ഉമ്മ വിളിക്കണമെന്ന് നല്ല പറഞ്ഞില്ല അങ്ങനെ അങ്ങനെയൊക്കെ ഉമ്മൻ മൊമീന നെബിന്റെ ഭാര്യമാർ അങ്ങനെ വിളിക്കണമെന്ന് കാണിച്ചതാനും കഴിയില്ല ഉമ്മൻ മൊമീൻ എന്നുള്ള ഒരു സ്ഥാനപ്പേരാണ് അവർക്ക് കൊടുക്കുന്നത് കേട്ടോ കഴിഞ്ഞോ ഇദ്ദേഹം പറഞ്ഞത് തികച്ചും അബദ്ധമാണ് ഞാനിവിടെ എൻ്റെ ടൈം ഒക്കട്ടെ ക്ഷമിക്കുക ഇദ്ദേഹം പറഞ്ഞത് തികച്ചും അത് ഉമ്മൽ മുഹിമിനീം എന്നല്ല ഖുറാനകത്ത് അവിടെ പറയുന്നത് അവിടെ ഖുർആാനകത്ത് പറയുന്നത് സൂറത്ത് അഖ്സാബിൽ മുപ്പത്തി മൂന്നാമത്തെ സൂറയിൽ അവിടെ പറയുന്നത് ഉമ്മൽ മുഹിമിനീം എന്നല്ല സൂറത്ത് ആറാമത്തെ ആയത്തിൽ പറയുന്നത് അസ്വജഹു ും എന്നാണ് പറയുന്നത് ഖുറാനിലെ ആറാമത്തെ ആയത്തിൽ പറയുന്നത് പറയുന്നത് എന്നാണ് കാണാൻ പറയുന്ന ഇവിടെ എടുക്കുകയാണ് ഹിസ് അദ്ദേഹത്തിന്റെ ഭാര്യമാർ ഉമ്മും അല്ലാതെ അദ്ദേഹത്തിന്റെ ഭാര്യമാരോട് സ്ഥാനം കൊടുത്തൊന്നുമല്ല എന്നാണ് പറയുന്നത് അപ്പുറത്ത് പറയാണ് നിങ്ങളുടെ പ്രസവിച്ച സ്ത്രീകളല്ലാതെ ആരും അല്ല ഇതാണ് പരസ്പര വിരുദ്ധ നീ പറയോ അബ്ദുൾ ഹലോ കേക്കാമോ പറഞ്ഞോ താങ്കളുടെ സമയമേ പറഞ്ഞോളൂ ഇത് ഖുറാൻ കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് അതിനകത്ത് ആയത്ത് ആയിരത്തഊതിയ ആളുടെ പേര് പേരുമാണെങ്കിലും വായിക്കാം ഇത് ആറാമത്തെ ആയത്താണ് ആറാമത്തെ ആയത്തിൽ ഈ സെന്റൻസ് ആണ് ഞാൻ പറയുന്നത് വ ഉമ്മഹാത്തുഹും ഉമ്മഹാത്തുഹും ഇവിടെ സൂറ അമ്പത്തി എട്ടിന്റെ രണ്ടിൽ പറയുന്നത് അവർ ആരും മാതാക്കളല്ലേ ഞാൻ ഫുള്ള് കാണിക്കാം കണ്ടല്ലോ ഓക്കെ താങ്കൾ ഒന്ന് ഇച്ചിരി മാറ്റി ഇവിടെ നടത്തിയ ഓക്കെ ഇപ്പൊ താങ്കൾ കാണാലോ ഫുള്ള് താങ്കളുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഇട കയറുന്നല്ല ഇവിടെ എന്താ പറയുന്നത് അവരുടെ ഭാര്യമാർ അവരുടെ മാതാക്കളല്ല ഇനി അതിനുശേഷം പറയുന്നത് എന്താ ഇൻ ഇൻ എന്ന് വെച്ചാൽ അല്ല ഇൻ ഇൻ എന്താണ് അല്ല ഇൻത്തുഹും അല്ല ആരുടെ അല്ലായി വദനഹും അതായത് അവരെ പ്രസവിച്ച സ്ത്രീകളല്ലാതെ മറ്റാരും അവരുടെ ഉമ്മഹാത്തുഹും അല്ല ഇവിടെ പറയാണ് മുഹമ്മദിന്റെ ഭാര്യമാര് ഉമ്മഹാത്തുഹും ആണ് അല്ലാതെ ഇവിടെ സ്ഥാനത്തെയും ഒന്നും കുറിച്ചല്ല മുഹമ്മദിൻ്റെ ഭാര്യമാർ ഉമ്മഹാത്തുഹുമാണെന്ന് ഒരു സ്ഥലത്ത് പറയുന്നു മുഹമ്മദിൻ്റെ ഭാര്യമാർ അല്ല മറ്റാരുമല്ല അല്ല ഒരാൾ പോലും പ്രസവിച്ച സ്ത്രീകളല്ലാതെ വേറെ ആരും മുഹമ്മദിൻ്റെ ഭാര്യമാരല്ലല്ലോ ഇവർ പ്രസവിച്ചത് അപ്പം മുഹമ്മദിൻ്റെ ഭാര്യമാരടക്കം ഒരാളും സത്യവിശ്വാസികളുടെ അല്ല പ്രസവിച്ച സ്ത്രീകളല്ലാതെ എന്ന് മറ്റൊരു സ്ഥലത്ത് പറയുന്നു അതാണ് ചോദിച്ചത് ഉത്തരം പറഞ്ഞോളൂ താങ്കളുടെ സമയം റിസെറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ പൊന്നു സോദര അപ്പൊ ഇതുപോലും അന്വേഷിക്കാതെയാണോ താങ്കൾ കയറുന്നിടത്തൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു സൂറത്ത് അക്സാബ് മുപ്പത്തിമൂന്ന് മൂന്നാമത്തെ സൂറ അക്സാബ് ആറാമത്തെ ആയത്ത് അതുപോലെ തന്നെ സൂറത്ത് മുജാദില അമ്പത്തി എട്ടാമത്തെ സൂറ അതിന്റെ രണ്ടാമത്തെ ആയത്ത് ഇതാണ് ചെന്നോ ചെന്നോ സോദര വേറെ ആരെങ്കിലും ഓക്കെ താങ്കൾ തിരക്കാണ് പൊക്കോളൂ പുള്ളി ഇത് കേട്ടപ്പോൾ പള്ളിയിലെ സമയം പറഞ്ഞ പുള്ളിയും പോയി ഓക്കെ എന്തെങ്കിലും ആവലോ വന്നല്ലോ ഓക്കെ അപ്പൊ ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് സൂറത്ത് മുജാദിലയിൽ സൂറത്ത് അഹ്സാബിൽ പറയുന്നത് സൂറത്ത് അഹ്സാബിൽ പറയുന്നത് എന്താണ് ആ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം എന്താ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യമാർ ഹിസ് വൈഫ് എന്താണ് അവരുടെ മാതാക്കളാണ് അവരുടെ ഉമ്മഹാത്തുഹുമാണ് ഇപ്പുറത്ത് പറയുന്നത് എന്താ ഇൻഇൻ മാതാക്കൾ അല്ല ഉമ്മ അല്ല ആര് അവരെ പ്രസവിച്ച സ്ത്രീകളല്ലാതെ മറ്റാരും അവരുടെ ഉമ്മഹാത്തുഹും അല്ല അപ്പൊ ഈ മുഹമ്മദിന്റെ ഭാര്യമാർ ഉമ്മഹാത്തുഹും ആകണമെങ്കിൽ മുഹമ്മദിന്റെ ഭാര്യമാർ എല്ലാവരും കൂടെ സത്യവിശ്വാസികൾ എന്ന് പ്രസവിക്കേണ്ടി വരും അപ്പോൾ പിന്നെ ഒരു കുഞ്ഞിനെ പോലും പ്രസവിക്കാത്ത ആയിഷ എങ്ങനെയാണ് ഉമ്മഹാത്തുഹുമാകുന്നത് എന്നാണ് എൻ്റെ ചോദ്യം അപ്പൊ മുഹമ്മദിന്റെ ഭാര്യമാര് ഉമ്മഹാത്തുഹുമാകണമെങ്കിൽ മുഹമ്മദിന്റെ ഭാര്യമാരായിരിക്കണം ഇവരെ എല്ലാം പ്രസവിച്ചത് അല്ലാത്ത ആരും മറ്റാരും എക്സെപ്റ്റ് ഇവിടെ കറക്റ്റായിട്ടാണ് ഇവിടെ പറയുന്നത് അല്ല ഈ വലതനഹും നിങ്ങളെ പ്രസവിച്ച സ്ത്രീകൾ ഒഴികെ മറ്റാരും മുഹമ്മദിന്റെ ഭാര്യമാര് ഈ മറ്റാരിലും പെടില്ലേ പെടും കാര്യം എന്താ പ്രസവിച്ച സ്ത്രീകളല്ല ഈ സത്യവിശ്വാസികളെ പ്രസവിച്ചവരല്ല മുഹമ്മദിന്റെ ഭാര്യമാര് മുഹമ്മദിന്റെ ഭാര്യമാർ അടക്കമുള്ള മറ്റാരും ആ പ്രസവിച്ച സ്ത്രീകളല്ലാതെ മറ്റാരും അവരുടെ ഉമ്മഹാത്തുഹും അല്ല അപ്പുറത്ത് പറയാണ് മുഹമ്മദിൻ്റെ ഭാര്യമാർ ഉമ്മഹാത്തുഹും ആണ് ഇത് പക്ഷയായ പരസ്പര വിരുദ്ധതയാണെന്നാണ് പറഞ്ഞത് ഇവർക്ക് ആർക്കും ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല ഇവിടെ സ്മൈൽ ഓൾവേസ് എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട് വെള്ളമാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം പോയി ഓക്കെ നമുക്ക് നമ്മുടെ കമൻറ്റുകളിലേക്ക് ജസ്റ്റ് ഒന്ന് കിടക്കാം ചിരിട്ടാക്കുന്നു കണ്ണടച്ചിരിട്ടാക്കുന്നു സെബാസ്റ്റിയൻ കണ്ണടച്ചിരിട്ടാക്കുന്ന നല്ല സഹോദര നിങ്ങളുടെ ഖുറാനിൽ അള്ളാഹുവിന് അബദ്ധം പറ്റുമെന്നേ ചോദിക്കുന്നുള്ളൂ മറ്റാരും ഈ പ്രസവിച്ച സ്ത്രീകളല്ലാതെ മറ്റാരും ആ അവരവരെ പ്രസവിച്ച സ്ത്രീകളല്ലാതെ മറ്റാരും അവരുടെ മാതാക്കളല്ല എന്ന് പറഞ്ഞത് ആരാണ് ഈ പറയുന്ന ഖുറാൻ പ്രസവിച്ച സ്ത്രീകളല്ലാതെ മറ്റാരും അവരുടെ മാതാക്കളല്ല എന്ന് പറഞ്ഞത് ഈ പറയുന്ന ഖുറാൻ അവരവരെ പ്രസവിച്ചവർ മാത്രം അല്ലാതെ മറ്റാരും അവരുടെ മാതാക്കളല്ല മുഹമ്മദിന്റെ ഭാര്യമാർ ഇവരെ പ്രസവിച്ച സ്ത്രീകളാണോ അല്ല അപ്പം മുഹമ്മദിന്റെ ഭാര്യമാർ പോലും ഈ പറയുന്ന ആരുടെയും ഉമ്മഹാത്തുഹും അല്ല എന്ന് ഖുറാൻ മുജാദിലിയിൽ പറയുന്നു മുഹമ്മദിന്റെ ഭാര്യമാര് ഇവരുടെ ഉമ്മഹാത്തുഹുമാണെന്ന് സൂറത്ത് അഹ് സാബിൽ പറയുന്നു ഇത് പരസ്പര വിരുദ്ധത അല്ലെന്ന് പറയുന്നതിൽ തലയിടകത്ത് ഓട്ടക ചാണകം വല്ലതായിരിക്കണം ാലിശ്ശേരേയുടെ സബ്ജക്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറയും ശേഷം നടക്കുന്ന കണ്ടിന്യൂഷൻ പ്രോഗ്രാം ആണ് ബാലിശ്ശേരിയുടെ സബ്ജക്ട് നമ്മൾ വിശദമായിട്ട് ഒന്നൊന്നര മണിക്കൂർ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതെന്റെ കണ്ടിന്യൂഷൻ പ്രോഗ്രാമാണ് ഇവിടെ സൽമാൻ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ടുണ്ട് സൽമാൻ സൽന സലുനുദ്ദീൻ ആ എന്തായാലും വന്നതേ ഉള്ളൂ ഇതിന്റെ ശബ്ദ ശബ്ദമൊന്നും കേൾക്കുന്നില്ല ഓക്കെ ഓക്കെ നമ്മുടെ കമന്റുകൾ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് കിടക്കാം എന്റെ പൊന്ന് സഹോദരൻ ആരെങ്കിലും ഭാര്യയെ അമ്മയെ കാണുക എന്നുള്ള കാര്യമല്ല പറയുന്നേ നിങ്ങളുടെ പ്രസവിച്ച സ്ത്രീകളല്ലാതെ മറ്റാരും നിങ്ങളുടെ ഉമ്മഹാത്തുഹും അല്ല എന്ന് അള്ളാഹു പറയുമ്പോൾ പ്രസവിച്ച സ്ത്രീകൾ ഈ വിശ്വാസികളെ പ്രസവിച്ച സ്ത്രീകളാണോ താങ്കളെ പ്രസവിച്ച സ്ത്രീയാണോ ആയിഷ പിന്നെ ആയിഷ എങ്ങനെയാണ് താങ്കൾക്ക് ഉമ്മഹാത്തുഹുമാണെന്ന് അള്ളാഹു പറയുന്നത് അള്ളാഹു പരസ്പര രുത്തമായിട്ട് പറയണ്ടേ അത്രേ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ അഫ്സലിന് അല്ല അഫ്സലിന്റെ പ്രസവിച്ച സ്ത്രീ അല്ലാതെ വേറെ ആരും ഉമ്മഹാത്തുഹും ഉമ്മഹാത്തുഹുമല്ല അഫ്സൽ എന്ന് പറഞ്ഞാൽ ആയിഷ അഫ്സലിന്റെ ഉമ്മഹാത്തുഹുമാണെന്ന് പറയുന്നത് എങ്ങനെ അതേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ ആ അഫ്സലിന്റെ ഉമ്മ അഫ്സലെ പ്രസവിച്ച സ്ത്രീ അല്ലാതെ വേറെ ആരുമല്ല എന്ന് പറഞ്ഞാൽ ഹലോ ഹലോ ഇവിടെ നമുക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തിലേക്ക് ഇട